ഇനി ഞാനൊരു പുതിയ യോഗാസനത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രത്യേക കാര്യം, ഇത് മറവിയുള്ളവര് അനുകരിക്കുകയോ ചെയ്യുകയോ ചെയ്യരുത്. അതായത് ശ്വാസം വലിച്ചു പിടിക്കുന്ന ഒരു യോഗാസനാണിത്. ഇത് പറയാൻ കാര്യം വേറൊന്നുമില്ല, എന്റെ അപ്പൂപ്പനെ ഞാൻ ഇത് പഠിപ്പിച്ചു. അപ്പൂപ്പനെ പഠിപ്പിച്ച് ശ്വാസം വലിച്ചു വിടാൻ പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ കുറെ കസേരയും നീല ടർപ്പയും ട്യൂബൊക്കെ കെട്ടി വെച്ചിരുന്നു. ആളും ബഹളവും, ഉള്ളി വലിച്ചു പിടിച്ചിട്ട് ശ്വാസം തിരിച്ചു വിടാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് മറവിയുള്ളവർ ഇത് അനുകരിക്കരുത്. ഷേട്ടി എന്തോ ഒരു പുച്ഛം പോലെ. അല്ല യോഗ അങ്ങനെ കുറ്റം പറയണ്ട. 45 വർഷമായിപ്പോ, ഈ വർഷം മൊത്തം ഞാൻ ചെയ്ത് സ്വായത്തമാക്കിയ ഒരു കാര്യം അത്. ഇത് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറ്റുമോ? പറ്റുമോ? ഇതാണ് ഇപ്പൊ ചെയ്യാൻ ഇത്തരം പാടുന്നത്. കുഞ്ഞു പിള്ളേർക്ക് വരെ പറ്റും, നിങ്ങൾക്ക് മാത്രം വേറെ വരണം. പഴയതുപോലെ മെയ് അനങ്ങാത്തോണ്ട, അത് ശരീരത്തിൽ നെയ് കെട്ടി കിടക്കുന്നോണ്ടാ. അല്ല, ഇത്രയും യോഗാസനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇവന് മനസ്സമാധാനം ഒരുപാട് നാളായിട്ട് കിട്ടുന്നില്ല. അതിന് വല്ല ആസനം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അതേ, കല്യാണം കഴിക്കണ കൈ മുമ്പ് ആലോചിക്കണമായിരുന്നു, അതിപ്പോഴല്ല. ഇനി എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക്, ഇനി ചെയ്യുന്ന യോഗാസനം വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മുകേഷേട്ട എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് നാളത്തെ പരിശീലനം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈ യോഗാസനം ചെയ്യുമ്പോൾ സംസാരിക്കാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കിയ ലോക്ക് വീഴും. ലോക്ക് വീഴും. പാസ്വേഡ് അല്ല, പാറ്റേൺ അല്ലേ, മറ്റേ പാറ്റേൺ ഇങ്ങനെ കുറയ്ക്കും, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, സംസാരിക്കാനേ പാടില്ല. കേട്ടല്ലോ, ഇത് എത്ര കൊല്ലം മുമ്പ് പഠിച്ചാണ്? 20 കൊല്ലം മുമ്പ്. ഇത് ആരാണ് പഠിപ്പിച്ചു തന്നത്? പറ, ഇതാരാ പഠിപ്പിച്ചതാരാ? അയ്യോ, നമ്മള് സംസാരിച്ചോണ്ട് ലോക്ക് വീണു. ലോക്ക് വീണു? ഇതിന്റെ പാസ്വേഡ് എന്നാ? പാറ്റേൺ ഇതാണോ? ഇതാണോ പാറ്റേൺ? ഇതാണോ പാറ്റേൺ? ഉഷാരടി, ഇയാളെ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കുഴയുമല്ലോ. ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഒന്ന് തട്ടിയിട്. അല്ല, അവിടം വരെ ഉരുട്ടിയാ പിന്നെ അങ്ങോട്ടെങ്ങനെ പോകും? അങ്ങോട്ട് ഇറക്കുവാണല്ലോ, എടുത്തങ്ങ് അബദ്ധാവുന്നതേ ഉള്ളൂ.